ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നബ്ല ലൈഫ്. ഇന്ന് ബേക്കിങ്ങും കുക്കിങ്ങും ഒന്നും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു കേക്കാണ്. അതുപോലെ അത് കുഞ്ഞുങ്ങൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുന്നൊരു കേക്കാണ് കേട്ടോ. ഒരു ലോക്ക്ഡൗൺ കേക്ക്, ബർത്ത്ഡേ കേക്ക്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കുഞ്ഞും ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ അമർത്തണ. ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കല്ലേ. ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഫ്രഷ് മാംഗോ ജ്യൂസ് ഉപയോഗിച്ചോളൂ. മാങ്ങയുടെ ഫ്ലേവറിൽ എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ഇൻസ്റ്റൻറ്റ് മാസ മാത്രം എടുത്തത് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് റസ്ക് ഇതുപോലെ തന്നെ മുക്കിയെടുക്കുക. ഞാൻ റസ്ക്കാണ് അടിയിൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് റസ്ക് ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ നമ്മൾ പീസ് കേക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പീസ് കേക്ക് ആകുമ്പോൾ ഇതുപോലെ മുക്കണമെന്നില്ല, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്താൽ മതി കേട്ടോ. കാരണം കേക്ക് പെട്ടെന്ന് അങ്ങ് സോഫ്റ്റാവും. അത് കേക്ക് ലെയറാക്കി വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ജ്യൂസ് ഇതുപോലെ ഒന്ന് ഒഴിച്ച് വെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യുന്ന മാതിരി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ മാത്രം ചെയ്യുക. റസ്ക് ഇഷ്ടമില്ലാത്തവർ റസ്ക് ഒഴിവാക്കിക്കോളൂ, വേറെ ഇഷ്ടമുള്ള ചെയ്യുക കേട്ടോ. അപ്പം ഞാനേതായാലും മിൽക്ക് റസ്ക് ഇല്ല, അതാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ മൊത്തത്തിലിങ്ങനെ മാങ്ങയുടെ ജ്യൂസിൽ മുക്കിയിട്ട് ഇങ്ങനെ നിരത്തിയൊരു ലെയർ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഇതുപോലൊരു ലെയറാക്കി എടുക്കുക. ഓക്കെ, ഇനി അടുത്ത ലെയർ എന്ന് പറഞ്ഞാൽ ഒരു പാത്രം എടുത്ത് അതിനകത്തേക്ക് 2 കപ്പ് വാനില ഐസ്ക്രീം യൂസ് ചെയ്യാം. അപ്പോൾ ഐസ്ക്രീം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉടച്ചാൽ മതി. അതിനകത്തേക്ക് നല്ല ഫ്രഷ് നല്ല മാങ്ങ, പഴുത്ത മാങ്ങ കേട്ടോ, ഒരു മാങ്ങേൻ്റെ അടുത്തോളുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഞാനതാ പറഞ്ഞത്, ഇതിനകത്തുള്ള ഈ കട്ട ജസ്റ്റ് ഒന്ന് ഒഴിവാക്കണം, അല്ലെങ്കിൽ നമുക്കത് ലെയറാക്കി എടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് ലെയറായിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തെത്തുന്ന രീതിയിൽ ലെയറാക്കി എടുക്കുക. ഞാനിതൊരു 8 ഇഞ്ചിൻ്റെ പാനിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലെ പാനിൻ്റെ അനുസരിച്ച് എമൗണ്ട് അങ്ങോട്ടും കൂടെ കുറക്കേണ്ടി വരുന്നതിൽ കുറക്കണം കേട്ടോ. പാന് ചെറുതാണെങ്കിൽ കുറച്ച് ഇതൊക്കെ എമൗണ്ട് കുറക്കേണ്ടി വരും. എന്നിട്ട് ഒരു അടുത്ത ലെയർ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ റസ്ക് തന്നെ മുക്കിയിട്ട് വെക്കുകയാണ്. ഇപ്പോൾ ഈ സമയത്ത് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, വല്ലാതെ അമർത്തരുത്, കാരണം ഐസ്ക്രീം നല്ല മെൽട്ടായിട്ടിരിക്കുകയാണ്, അപ്പോൾ അവിടെ താന്നു പോകും. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ റസ്ക് വേണ്ടാത്തവർക്ക് ബിസ്ക്കറ്റ് എടുക്കാമെന്ന്. അപ്പോൾ കട്ടിയില്ലാത്ത ബിസ്ക്കറ്റ് ആകുമ്പോൾ 2 ലെയറിൻ്റെ അടുത്തോളം എടുത്തോളൂട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊടിച്ച് പൊടിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ തീരെ കട്ടിയില്ലാതെ. അപ്പോൾ ഓക്കെ, 3rd ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ലെയർ, അത് നമ്മൾ ഞാൻ നേരത്തെ ഐസ്ക്രീം വാനില ഐസ്ക്രീം ചെയ്ത് അതേ പാത്രത്തിൽ തന്നെയാണ് വെക്കുന്നത്. നമ്മൾ 2 കപ്പ് ഇതുപോലെ തന്നെ മാങ്ങയുടെ ഐസ്ക്രീം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മാങ്ങയുടെ കഷ്ണം ഇടണ്ട, കാരണം ഇത് മാങ്ങയുടെ ഫ്ലേവറിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക, അതും ഉടച്ച് നന്നായിട്ട് ഇങ്ങനെ എടുക്കുക. ഈ കട്ട ഇങ്ങോട്ട് ഒഴിവാക്കി കിട്ടാം കേട്ടോ, കാരണം നമുക്ക് ലെയർ ഒന്ന് വെക്കണമെങ്കിൽ ഇതുപോലെ കട്ട ഉണ്ടെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ ഇതാണ്ട് നമ്മളെ 4th ലെയർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും എത്തിക്കുക കേട്ടോ. പിന്നെ കുറച്ചൊന്ന് സൂക്ഷിക്കുക, അധികം അമർത്തിക്കഴിഞ്ഞാൽ നമ്മളെ വാനില ഐസ്ക്രീം കുറച്ച് മുകളിലോട്ട് വരും കേട്ടോ. അപ്പോൾ വല്ലാതെ അമർത്താൻ നിൽക്കണ്ട, നല്ല ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ ഇതാ എല്ലാ ലെയറും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രീസറിലോട്ട് വെക്കണം. ഈ ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് കവർ ചെയ്യുന്നത്, അല്ലെ മൊത്തം വെള്ളം കയറും കേട്ടോ. അപ്പോൾ നല്ലോണം ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഫ്രീസറിൽ നിങ്ങളൊരു 6 മുതൽ 8 മണിക്കൂർ വെച്ചാൽ മതി. നമ്മൾ സാധാരണ ഐസ്ക്രീം സെറ്റാകാൻ എടുക്കുന്നൊരു സമയമില്ലേ, അത് തന്നെയാണ് കേട്ടോ ഇതിനും വേണ്ടത്. അപ്പം ഒക്കെ റെഡിയാക്കിയിട്ട് ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഞാൻ 8 മണിക്കൂറിന് മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഇതൊരു 14 മണിക്കൂർ വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് എടുക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര സമയം വെച്ചത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എനിക്ക് കുറച്ചിത് റിമൂവ് ചെയ്യാൻ വെച്ചിട്ട് സമയം പുറത്ത് വെക്കേണ്ടി വന്നിട്ടുണ്ട്, കാരണം ഭയങ്കര ഓവറായിട്ട് ഇത് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്യാം. കുറച്ചൊരൊന്ന് പുറത്ത് വെക്കുമ്പം ജസ്റ്റ് ആ സൈഡൊക്കെ ഒന്ന് മെൽട്ടായിട്ട് കിട്ടും. എന്നിട്ട് ഇതായത് ഇതുപോലെ അങ്ങ് റിമൂവ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതുപോലെ കഴിക്കുന്ന സമയത്തും മുറിക്കുന്ന സമയത്തും കുറച്ചൊന്ന് പുറത്ത് നിന്ന് സെറ്റാകാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതിനു മുമ്പ് ഒരു കേക്ക് ആയിരിക്കും, കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് നല്ല മാങ്ങ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഞാനതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊരു നല്ലൊരു കളർ കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടി നല്ല കറുത്ത മുന്തിരി കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങളേതും ബ്ലൂബെറീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അതൊക്കെ ചേർക്കാം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കുക എൻ്റെ മുകളിൽ കേട്ടോ. അപ്പോൾ അതാണ് കുറച്ച്, അപ്പോൾ നല്ല യെല്ലോൻ്റെ കൂടെ നല്ല ബ്ലാക്കും കൂടെ ആകുമ്പോൾ നല്ല കളർഫുള്ളാകുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇതുപോലെ അങ്ങ് സെറ്റാക്കിയത്. ഇനി നിങ്ങൾക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ബോർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് ഇതുപോലെ കുത്തി വെക്കാം കേട്ടോ. അതുകൊണ്ട് റെഡി ആയിട്ടുണ്ട്, നല്ല സൂപ്പർ.
അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കേക്ക് ഉള്ളത്. ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കട്ടോ, ബേക്കിങ്ങോ കുക്കിങ്ങോ ഒന്നും അറിയാത്ത ആൾക്കാർക്ക് ഉണ്ടാക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചിടാം. അപ്പോൾ ഓവറായിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് കറക്റ്റ് കിട്ടും, കാരണം അത് അത്ര പിന്നെ കട്ടിയായി പോയിട്ടുണ്ടാവും. അപ്പോൾ അത് കുറച്ചൊന്ന് വെച്ചാൽ നമുക്ക് നല്ലോണം കിട്ടും. ഇതാണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് മാത്രം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത കുറേ ബേക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.